ഇപ്പോൾ മസ്കറ്റിൽ നിന്ന് വരുന്ന ഒരു വാർത്ത, തൃശൂർ സ്വദേശിയായ രാജേഷ് എന്ന യുവാവിനെ മസ്കറ്റിൽ ഒപ്പം താമസിച്ചിരുന്ന ഒരു പാകിസ്ഥാനി വെട്ടിക്കൊലപ്പെടുത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ശനിയാഴ്ച രാത്രി ആയിരുന്നു സംഭവം. നെഞ്ചിലും വയറ്റിലും ഒക്കെ വെട്ടേറ്റ ഇയാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു. പാകിസ്ഥാൻകാരനെ വെട്ടി കൊന്ന പാകിസ്ഥാൻകാരനെ ഇപ്പോൾ ഒമാൻ റോയൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബുറൈമിയിൽ മലയാളി യുവാവ് വെട്ടേറ്റ് മരിച്ചു. തൃശൂർ പാവറട്ടി കാക്കാശ്ശേരി സ്വദേശി രാജേഷ് കോന്ദ്രശ്ശേരി 35 മരിച്ചത്. ശനിയാഴ്ച രാത്രി 11 വെട്ടേറ്റത്. താമസ സ്ഥലത്തുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പാകിസ്ഥാൻ സ്വദേശിയാണ് രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മുറിയിലെ സ്ഥലത്തെ കത്തി ഉപയോഗിച്ചാണ് പ്രതി കൃത്യം നടത്തിയത്. രാജേഷിന് നെഞ്ചിലും വയറിലും തലയുടെ വലതുഭാഗത്തും നെറ്റിയിലും കൈകളിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. രാജേഷിനൊപ്പം ഒരേ മുറിയിൽ താമസിച്ചിരുന്ന ആളാണ് പ്രതി. മൃതദേഹം ബുറൈമി ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനിയിലെ ജീവനക്കാരാണ് ഇരുവരും. സംഭവത്തിൽ മറ്റൊരു തമിഴ്നാട് സ്വദേശിക്കും കുത്തേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ സുഹാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവധിയായതിനാൽ കുറച്ചു ദിവസമായി തൊഴിലാളികൾ താമസ സ്ഥലത്ത് തന്നെ കഴിയുകയായിരുന്നു. അപ്പോഴാണ് സംഭവം നടന്നത്.